കുടുംബജീവിതവും ദമ്പതിക്രിയയും ലൈംഗികതയുമെല്ലാം ആരോഗ്യശാസ്ത്രത്തിൽ വളരെ നിർണായകമായ ഒന്നാണ്. അതുകൊണ്ടാണ് ചരകനും വാഗ്ഭടനുമെല്ലാം പത്തു പാപങ്ങളിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊരു പാപമായി മാറുമെന്ന് പറഞ്ഞത്. സർവേന്ദ്രിയ സന്തോഷത്തിന്റെ ലോകങ്ങൾക്കപ്പുറം സർവേന്ദ്രിയ വിനാശത്തിന്റെ ലോകങ്ങളിലേക്ക് അതുകൊണ്ട് ഇതൊരു തമാശയായി കാണരുത് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ദിശകളിൽ പഠിക്കാതെ അതിൻ്റെ ദിശകളിൽ അപഗ്രഥിക്കാതെ മഹാരോഗങ്ങളിലേക്ക് കുഴഞ്ഞു വീണ് കഴിഞ്ഞ് ആലോചിച്ചാൽ എന്തും ഫലം? ഈ ദിശയിൽ ഒട്ടനേകം ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. അവയിൽ നല്ല അല്പാൽപമായി എടുത്ത് പോരുന്നുണ്ട്. ഈ ഗ്രന്ഥങ്ങളെ വികലമായി ഉപയോഗിക്കുന്നതിൽ ഒട്ടേറെ സമർത്ഥന്മാരും രംഗത്തു വന്നിട്ടുണ്ട്. അതും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ നാൾ വഴിയിലൂടെ വൈദ്യശാസ്ത്രത്തിന് ഒട്ടേറെ പറയാനുണ്ട്. ഞാനതിൽ നിന്ന് അത്യാവശ്യം വേണ്ടത് ചിലത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, സ്ത്രീക്ക് പുരുഷ സംസ്പർശമില്ലാതെ ലക്ഷത്തിലൊന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുമുണ്ട്. അങ്ങനെ മറ്റേണൽ ക്രോമസോം മാത്രമുള്ള കുഞ്ഞുങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അപൂർവ പ്രതിഭാശാലികളായ മറ്റേണൽ ക്രോമസോം ഇല്ലാത്ത വിവാഹം കഴിച്ച സ്ത്രീകളിൽ ഉണ്ടാവുമ്പോൾ അറിയണമെന്നില്ല. അതിനു മുമ്പുണ്ടാവുമ്പോഴാണ് ഇത് സമസ്യകളായി സമാജത്തിൽ തീരാറുള്ളത്. രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ മാത്രമാണ് ശാസ്ത്രലോകം ഈ അന്വേഷണം നടത്തിയിട്ടുള്ളതും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും. പൗരാണികമല്ല. ഇന്ന് അതല്ലാത്തത് മുഴകളായും എല്ലില്ലാത്ത കുഞ്ഞുങ്ങളായും ഒക്കെ സംഭവിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു. സുശ്രുതം ഉദ്ധരിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രത്തിൽ ഇതും പ്രധാനമാണ്. ഈ സംഭവങ്ങളെയെല്ലാം വച്ചുകൊണ്ടുവേണം മാന്യമായ സ്ത്രീ പുരുഷ സമത്വത്തിനും മാന്യമായ സഹവർത്തിത്വത്തിനും ശ്രമിക്കാൻ. എന്നാൽ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും സാമൂഹികതയിലോ സാംസ്കാരികതയിലോ ഒന്ന് മറ്റതിനേക്കാൾ മേലെയാണെന്ന് പറഞ്ഞിട്ടുമില്ല. ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ സ്ത്രീയുടെ ഔന്നത്യം വളരെ മേലെയാണ് എന്ന് തോന്നുകയും ചെയ്യും. അത് ഞാൻ നിയമം ഉദ്ധരിച്ചെന്നല്ല പറയുകയും ചെയ്തു. അതിലുപരി ഇന്നും ആ നിയമമായിരിക്കുന്നത് ഏതെങ്കിലും പുരുഷനോട് എവിടെയെങ്കിലും വെച്ചൊരു സ്ത്രീയോ ഒരു പുരുഷനോ കൊഞ്ഞനം കുത്തി കാണിച്ചാലോ വികൃതമായൊരു സിമ്പല് കാണിച്ചാലോ
വൈകൃതം തോന്നുമാറ് വർത്തമാനം പറഞ്ഞാലോ? അതിന് വലിയ അപകടമൊന്നും നിയമത്തിൽ പറയുന്നില്ലെങ്കിലും ഏതെങ്കിലും സ്ത്രീയെ നോക്കി തെറ്റായ ഒരു ആംഗ്യ ഭാഷയോ ഒരു ശാരീരിക ഭാഷയോ ഒരു വാക്കോ ഉപയോഗിച്ചാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് മാരക ശിക്ഷയാണ്. ഇത് പഠിച്ച ആളുകൾ പോലും വേണ്ട വിധം ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റുകൾ ഉണ്ടാകുന്നത്. നിയമജ്ഞർ പോലും ഒരു കേസ് വരുമ്പോൾ മാത്രം എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുന്നതല്ലാതെ ഇങ്ങനൊരു സംഭവമുണ്ടെന്ന് തിരിച്ചറിയാറില്ല. ഇത് സ്ത്രീകളാണ് ആദ്യം പഠിക്കേണ്ടത്. അത്രയും നിയമപരമായ പരിരക്ഷ പ്രാചീന നിയമങ്ങളിൽ നിന്നെടുത്ത്, അമേരിക്കൻ നിയമങ്ങളിൽ നിന്നല്ല, ബ്രിട്ടീഷ് നിയമങ്ങളിൽ നിന്നല്ല, ഇന്ത്യൻ പ്രാചീന നിയമങ്ങളിൽ നിന്ന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചില്ലറയൊന്നുമല്ല, യാജ്ഞവൽക്യ സ്മൃതിയോടും മനുസ്മൃതിയോടും നാരദ സ്മൃതിയോടുമൊക്കെ കടപ്പാടുള്ളത്. നിയമപരമല്ലാത്ത ആയിരം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നിയമപരമല്ല. നിങ്ങളുടെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ വിഷഗ്വരന്മാർ കാണിക്കുന്നതൊന്നും സിവിൽ ക്രിമിനൽ നിയമങ്ങളിലോ ഭരണഘടനാ പരങ്ങളായ നിയമങ്ങളിലോ എഴുതി വച്ചിട്ടുള്ളവയല്ല. നമുക്ക് അന്വേഷിക്കാം, പഠിക്കാം. എന്നാൽ നിങ്ങൾ ഇന്ന് വരെ എടുത്ത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഒരു സ്ത്രീയെ നോക്കി ഒരു പുരുഷൻ ആംഗ്യ ഭാഷയിൽ തെറ്റായ എന്തെങ്കിലും സന്ദേശം നൽകിയാൽ, ഒരു വാക്ക് വികൃതമായി ഉച്ചരിച്ചാൽ, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന വിധം മാരക ശിക്ഷയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് നമ്മുടെ പുരുഷന്മാരെ പഠിപ്പിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മാന്യത വരില്ലാത്ത ഞരമ്പു രോഗികളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയാണോ പറയാവുന്നത്? പദമതാണോ ശരി? നിയമം കൊണ്ട് മാത്രമേ അവനെ തടഞ്ഞു നിർത്താൻ പറ്റൂ. മാന്യനായവന് നിയമം ആവശ്യമില്ല. അവൻ മാന്യനായിരിക്കുന്നത് നിയമം കൊണ്ടല്ല, ഭയം കൊണ്ടുമല്ല, അവന്റെ ജനിതക സംസ്കാരത്തിന്റെ മര്യാദ കൊണ്ടാണ്. ജനിതക സംസ്കാരം രണ്ട് ഇൻവേർട്ടഡ് കോമയിലാണ് ഞാൻ പറഞ്ഞത്. അർത്ഥവും വ്യാപ്തിയുമൊക്കെ ആലോചിച്ച് കണ്ടെത്തിയാൽ മതി. അല്ലാത്ത ഞരമ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം നിയമം മാത്രമാണ് വഴി. ഇത് നല്ലവണ്ണം അറിയുന്നത് കൊണ്ടാണ് പ്രാചീന നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുതന്നെയാണ് നമ്മുടെ ആധുനിക നിയമസംഹിതയും അതേപടി സ്വീകരിച്ചത്. ഒരു സ്ത്രീയെ
ഒരു പുരുഷൻ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാൽ ശാരീരികം മാനസികം വാചികം ശാരീരിക പീഡനത്തെക്കാൾ കൂടുതലാണ് വാചിക പീഡനത്തിന്റെ ശിക്ഷ വാചിക പീഡനത്തിന്റെ ശിക്ഷയേക്കാൾ കൂടുതലാണ് മാനസിക പീഡനത്തിന്റെ ശിക്ഷ തിരിച്ചല്ല ശിക്ഷ നിയമിക്കുവാനുള്ള ത്രിദണ്ഡികളും മറ്റുമൊക്കെ ആ നിലയിലാണ് ഏകദണ്ഡിയും ദ്വിദണ്ഡിയും ത്രിദണ്ഡിയുമെല്ലാം നിങ്ങൾ ഇന്നവയെല്ലാം മതത്തിന്റെ ചിഹ്നനമായാണ് കണക്കാക്കുന്നത് വാഗ്ദണ്ഡം മനോദണ്ഡം കായദണ്ഡം എന്ന മൂന്ന് ദണ്ഡങ്ങളുടെ സ്മൃതിയെടുത്ത് പഠിച്ചു നോക്കണം മനുസ്മൃതി യാജ്ഞവൽക്യ സ്മൃതി നാരദ സ്മൃതി ദണ്ഡുമായി നീങ്ങുന്ന ശങ്കരാചാര്യന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടോ ഒന്നുള്ള രണ്ടുള്ള മൂന്നുള്ള ആളുകളുണ്ട് അത് സിംബോളിക്കാണ് ആ ദണ്ഡം കായദണ്ഡത്തിന്റെ മനോദണ്ഡത്തിന്റെ വാഗ്ദണ്ഡത്തിന്റെ അതിനുള്ള ശിക്ഷയൊക്കെ നിശ്ചയിക്കുന്നത് അതുപോലുള്ളവരാണ് അത്രയും അറിവും അവർക്കുണ്ടാവണം ഇന്ന് സ്ത്രീയെ ശക്തമായി പീഡിപ്പിക്കുമ്പോൾ പോലും രക്ഷപ്പെടാനുള്ള പഴുതുകൾ നിയമത്തിലെ തേടിയാണ് ബുദ്ധിരാക്ഷസന്മാരായ നിയമജ്ഞന്മാർ ഓടുന്നത് ഇന്നിത് നടക്കുന്നത് പൗരാണികതയുടെ പേരിലാണ് എന്നാണ് ഇന്ന് നടക്കുമ്പോഴും നിങ്ങൾ പറയുന്നത് പൗരാണികതയ്ക്ക് എന്തു ബന്ധമാണ് ഇന്നീ കാണിക്കുന്ന തെറ്റുകളിലുള്ളത് ആധുനിക വിദ്യാഭ്യാസം പൗരാണികതയൊന്നും പഠിപ്പിച്ചില്ല ആംഗലേയ ഭാഷാ പ്രാവീണ്യം ശക്തമായ നിയമനിർമ്മാണം ജനാധിപത്യം ഇവയുടെ ഈറ്റില്ലത്തിലാണ് ഇത് നടക്കുന്നത് വസ്തുതയെ വസ്തുതയായി കണ്ട് വർത്തമാനകാലത്ത് ജനാധിപത്യത്തിൽ നടക്കുന്നുവെന്നറിഞ്ഞ് അതെന്റെയും നിങ്ങളുടെയും ഈ കാലഘട്ടത്തിന്റെയും സാമാജിക സംസ്കൃതിയുടെ വൈകല്യമാണെന്ന് ഏറ്റെടുത്താൽ മാത്രമേ തിരുത്താനാവൂ അതും പൗരാണികരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാവില്ല എണ്ണമറ്റ പീഡനങ്ങൾ മനുസ്മൃതിയുടെ വെളിച്ചത്തിൽ നടന്നതല്ല യാജ്ഞവൽക്യ സ്മൃതിയുടെയും വെളിച്ചത്തിലല്ല ആധുനിക ജീവിതത്തിന്റെ വെളിച്ചത്തിലാണ് ആധുനിക വിദ്യാഭ്യാസമുള്ളവരാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിനുള്ള നിയമനിർമ്മാണം പോലും പ്രാചീനരിൽ നിന്ന് ഉദ്ധരിച്ച് ചേർത്തിട്ടുള്ളത് എടുത്ത് സമ്യക്കായി ഉപയോഗിക്കുവാനുള്ള മനസാന്നിധ്യമെങ്കിലും ആധുനിക നിയമജ്ഞന്മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ തടയാനാവുമായിരുന്നു
അവിടെയാണ് നിയമനിർമ്മാണത്തെക്കാൾ പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ലോകം ഉയർന്നു നിൽക്കുന്നത്. ഇവിടെ നിയമത്തെ മനഃശാസ്ത്രം മറികടന്നുവെങ്കിൽ മാത്രമാണ് സ്ത്രീക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുക. അവിടെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും പുരുഷ വിദ്യാഭ്യാസത്തിൻ്റെയും സമ്യക്കായ ആവശ്യകത അനിവാര്യമാകുന്നത്. എന്തിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കില്ലാത്തതിനെ. ലോകത്തെല്ലാ മനുഷ്യനും അപ്രാപ്തത്തിലാണ് ആഗ്രഹം വെച്ച് പുലർത്തുന്നത്, പ്രാപ്തത്തിലല്ല. ഇവിടെ വന്നിരുന്നു, തൊട്ടടുത്തയാൾ എടുത്തിരിക്കുന്ന ഒരു സാരി കണ്ടു, തനിക്ക് പ്രാപ്തമല്ല, ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിയാൽ അത് നാളെ വേണമെന്ന് പറയും. ഇത് മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ഇങ്ങനൊരു അപൂർണതയിലാണ് സൃഷ്ടി. അതിലെ പ്രകടമായ പ്രാകൃതികമായ അപൂർണതയാണ് സ്ത്രീയും പുരുഷനും. രണ്ടപൂർണതകൾ, രണ്ടിൻ്റെ ചേർച്ചയിലല്ല അത് പൂർണതയില്ല. ഇതാണ് പ്രാചീനന്റെ കാഴ്ചപ്പാട്. സ്ത്രീയിലുള്ള ഹോർമോണുകൾ സ്ത്രൈണ ഹോർമോണുകളാണ്, പുരുഷ ഹോർമോണുകൾ കുറവാണ്. പുരുഷനാകാൻ സ്ത്രീക്കാവില്ല, എങ്ങനെ ശ്രമിച്ചാലും എന്ത് സമരം നയിച്ചാലും. ജനിച്ചത് പൂർവകർമ്മങ്ങളാലാണെന്ന് പൂർവികർ പറയും. അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ജനനം വർത്തമാനത്തിലെ അറിവിൻ്റെ ഫലമല്ല. ഒരാൾ സ്ത്രീയാകുന്നതോ പുരുഷനാകുന്നതോ അവനോട് ചെന്ന് ചോദിച്ചിട്ട് അവൻ്റെ അനുമതി തേടിയിട്ടൊന്നുമല്ല. ഉണ്ടെങ്കിൽ അത് അബോധത്തിലാണ്, ബോധത്തിലല്ല. ജനിച്ചു കഴിഞ്ഞു സ്ത്രീയാണ്. ഞാൻ സ്ത്രീയായി ജനിച്ചിരിക്കുന്നു, ഞാൻ പുരുഷനായി ജനിച്ചിരിക്കുന്നു എന്ന സത്യത്തെ അംഗീകരിക്കാതിരിക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ നേടുന്ന ആദ്യത്തെ അപകടം. എൻ്റെ ജീവിതം മനോഹരമാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, എനിക്ക് എൻ്റെതായ കർമ്മങ്ങളും എൻ്റെതായ ആനന്ദത്തിൻ്റെ ലോകങ്ങളും എൻ്റെതായ വഴികളും അതിനുണ്ട്. പക്ഷെ ഞാൻ അപൂർണയാണ്, ഞാൻ അപൂർണനാണ്. എൻ്റെ വഴിയുടെ പൂർണതയ്ക്ക് എനിക്ക് അപ്രാപ്തമായത് അനിവാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനും പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയും ആ പൂർണതയ്ക്ക് അനിവാര്യമാണ്. അതിനാണ് വിവാഹം. അതിലൊരംശം മാത്രമാണ് ലൈംഗിക അഭിലാഷവും ലൈംഗിക സർജനവുമെല്ലാം. ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അതല്ല. മൃഗങ്ങളിൽ പോലും കാണുന്നതും തൃഷ്ണയായി വികസിച്ചിട്ടുള്ളതുമായ ലൈംഗിക ഉത്സർജനം അതിൻ്റെ ഒരു അംശം മാത്രമാണ്. ഇന്ന് നിർണായകമായൊരു വിധി സുപ്രീം കോടതി നടത്തിയിട്ടിരിക്കുന്ന ദിവസവും ഭർത്താവിനും ഭാര്യയ്ക്കും തൻ്റെ ഇണയെ
സംതൃപ്തിപ്പെടുത്തുവാനുള്ള ലൈംഗിക ശേഷി ഇല്ലെങ്കിൽ ഡൈവോഴ്സ് അനുവദിക്കാം. ഇന്ന് രാവിലെയാണ് കോടതിയിൽ അതിൻ്റെ ചർച്ച നടന്നതെന്ന് തോന്നുന്നു, അതോ ഇന്നലെയോ. ഇനി ഇതെത്രത്തോളം ദുരുപയോഗപ്പെടുത്തും കുടുംബജീവിതത്തിലെന്ന് നിശ്ചയിക്കാനാവില്ല. ഇനി വക്കീലന്മാർ ഇതിട്ട് എത്ര കളിക്കും, സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് എത്ര കാശിറങ്ങും, എത്ര നാട് നാറും എന്ന് കണ്ടറിയേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൽ പ്രാഥമികമായി അറിയേണ്ടത് ഇതൊന്നു മാത്രമല്ല, സ്ത്രീ പുരുഷ ബന്ധം. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ചെറുതും വലുതുമായ. ചെറുതും വലുതുമായ ഒട്ടേറെ കാര്യങ്ങൾ. ആ അപ്രാപ്ത സുഖങ്ങളെല്ലാം ചേർച്ചയിൽ മാത്രമുള്ളതാണ്. പുരുഷന്റെ മനസ്സുകളിൽ നിറഞ്ഞിരിക്കുന്ന സ്ത്രൈണപരങ്ങളായ സ്വപ്നങ്ങൾ, സ്ത്രീയുടെ സങ്കല്പങ്ങളിൽ നിലനിൽക്കുന്ന പൗരുഷപരങ്ങളായ സ്വപ്നങ്ങൾ, അവയുണ്ടോ എന്ന് അളന്നു നോക്കണം. ഉണ്ടെങ്കിൽ പൂർണ്ണതയ്ക്കൊരിണ അനിവാര്യമാണ്, അവയില്ലെങ്കിലേ വിവാഹം കഴിക്കാതൊക്കെ ജീവിക്കാവും. അല്ലാതെ സന്യാസം സ്വീകരിച്ചാൽ പോലും അർത്ഥവിരാമമുണ്ടാവും, അതായിരിക്കും അവിരാമം തുടരുക. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചിട്ട് വേണം ഈ പണി. ഒരാളോട് ഇരുന്ന് കുശലം പറയാൻ, മണിക്കൂറുകളിരുന്ന് പറയാൻ, അതില്ലാത്ത ആളുകളോട് ഇന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ അവർക്ക് കൂട്ടായ്മ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള ഉത്തരവേ ഉള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് പിന്നൊരു ചോദ്യം ഉണ്ടാകാനുള്ള ചാൻസ് പോലും അവർ തരില്ല. കൂട്ടായ്മയ്ക്ക് ദാഹമുള്ളവൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുന്നത് വേറൊരു ചോദ്യം ചോദിക്കാവുന്ന പാകത്തിനായിരിക്കും. മനസ്സിലായില്ല. കുറേ നേരം ഇരുന്ന് വർത്തമാനം പറയാനാണ്. മറ്റവൻ വർത്തമാനം പറയുന്നത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളിനി ചോദിക്കാൻ പോകുന്ന അതേ തുടർന്നുള്ള നിങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ചേർത്തായിരിക്കും മറുപടി പറയും. അവിടെ അവൻ 100% ഫുൾ സ്റ്റോപ്പാണ് ഇടുന്നത്. മനസ്സിലായോ എന്നറിയില്ല, ഞാൻ ഉപയോഗിച്ച ഭാഷ മനസ്സിലായോ എന്നറിയില്ല. അല്ല, ഞാൻ ആ സ്റ്റോപ്പിന് മുമ്പ് പറഞ്ഞ പദത്തിൽ ഫുള്ളെന്നല്ല പറഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. അത്തരക്കാരെ ഇഷ്ടപ്പെടില്ല, അത്തരക്കാരുമായി ചങ്ങാത്തതിന് ഇഷ്ടമുണ്ടാവില്ല. അവരൊറ്റ ഞാൻ പെട്ടാളോ. വളരെ അപൂർവമായി ചരിത്രത്തിൽ അത്തരക്കാർ കാണുള്ളൂ, വളരെ അപൂർവം. അവരെ നമുക്ക് വെറുതെ വിടാം, അവരെ ചർച്ച ചെയ്തിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. അവർക്ക് കിണ്ണാണം പറയാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതിന് കൃത്യതയൊന്ന് വേറെയായിരിക്കും. മറ്റത് പറയാനും കേൾക്കാനും ദാഹമുള്ള,
ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. കുടുംബജീവിതത്തിൽ ശാരീരിക രതിയുടെ എത്രയോ മടങ്ങാണ് വാചിക രതി. എവിടെ ഒരു കുടുംബജീവിതത്തിൽ വാചിക രതിയും മാനസിക രതിയും പൂർണ്ണമാകുന്നുവോ ശാരീരിക രതി അസ്ഥാനത്താണ്. അതുകൊണ്ടാണ് വീട്ടിൽ പലപ്പോഴും ഭാര്യയുടെയും ഭർത്താവിന്റെയും അടുത്ത് ശാരീരിക രതികളെല്ലാം സമ്പൂർണമായി നടക്കുമ്പോഴും തന്റെ വാചികമായ രതിയുടെ തൃപ്തിക്കും മാനസികമായ രതിയുടെ തൃപ്തിക്കും മനുഷ്യൻ മതങ്ങളുടെ കോടരങ്ങളിലും സാമൂഹികതയുടെ കോടരങ്ങളിലും ആധുനികതയുടെ കോടരങ്ങളിലും രംഗങ്ങൾ അന്വേഷിച്ചു നടക്കുന്നത്. കോടരമെന്ന പദം മരത്തിനൊക്കെ പോടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇത്തരം പോടുകളും ഗുഹാമുഖങ്ങളുമൊക്കെ മതങ്ങളിലും സാമൂഹികതയിലും ഓടിക്കൂടുന്നിടത്തും ഉണ്ടാവും. വാക്കിന്റെയും മനസ്സിന്റെയും രതി അനുഭൂതി സന്ദായകമായി അനുഭവിച്ചു തീർക്കുവാൻ അനിതര സാധാരണമായ സ്വാതന്ത്ര്യമുള്ള ഈ മേഖലകളിലേക്കാണ് മനുഷ്യൻ പലപ്പോഴും കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് അപ്രാപ്തത്തിന്റെ പ്രാപ്തത്തിനാണ് വിവാഹമെന്നും അത് പ്രാപിക്കുന്നത് തന്റെ ഇണയിലൂടെയാണെന്നും അത് കേവലം ശാരീരികം മാത്രമല്ലെന്നും അത് അല്പമാത്ര സ്ഥിതമാണെന്നും അതിനിത്രയും നിയമങ്ങളും ഇത്രയും കഷ്ടപ്പാടും ഇത്രയും സമ്പാദനവും ഇത്രയും ചേർച്ചയ്ക്ക് വേണ്ടിയുള്ള പണികളും ആവശ്യമില്ലെന്നും ഏത് പൊട്ടനും അറിയാം. ഇതും അവർ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ഇതിനെ ആസ്പദമാക്കി സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും സ്ത്രീ പുരുഷ സ്ഥാനമാനങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും രണ്ടുപേരും ഒരാൾ മറ്റേയാളേക്കാൾ മേലെയൊന്നും ആകുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ആനന്ദവും സുഖവും ഇനിയും അങ്ങോട്ട് വേണം എങ്കിൽ പോലും എത്രത്തോളം പുരുഷനായി ജനിച്ചവൻ അവനല്ല എന്ന് അവന് ബോധ്യമുള്ള സ്ത്രീയെ അംഗീകരിക്കുന്നു, അവൻ ആനന്ദമുണ്ടാവും. അല്ലാത്തവൻ ആനന്ദം എന്നത് മരീചിക മാത്രമാണ്. എത്രത്തോളം സ്ത്രീയായി ഒരുവൾ ജനിച്ചുവോ താൻ ഏതൊന്നാണോ അതിനോടല്ല, താൻ ഏതൊന്നല്ല അതിനോട്. ഏതൊരു പുരുഷഭാവം തനിക്കില്ലയോ തനിക്കില്ലാത്തതിനോടുള്ള സങ്കല്പവും തനിക്കില്ലാത്തതിനു വേണ്ടിയുള്ള ജീവിതവും എത്ര ശക്തമോ അവളുടെ ജീവിതം ചൈതന്യധന്യവും ആനന്ദപൂർവകവുമായിരിക്കും. ഇതാണ് അതിന്റെ ഫോർമുല. ഈ ഫോർമുല ബയോളജി